ഹലോ എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ദിവസം കൂടിയിട്ട് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണേ. എന്നാലിനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും ദിവസം വെള്ളയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഒക്കെ മാവ് കാണാറുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ എൻ്റെ അടുത്തും കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കപ്പ് മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പ് മാവ് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ മാവിൻ്റെ അളവ് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ചെറുപഴം വേണം കേട്ടോ. അത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. രണ്ട് ചെറുപഴം മതി ഒരു കപ്പ് മാവിന്. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാളയം കുടമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഞാലിപ്പൂവനോ പൂവമ്പഴമോ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കയുടെ സീഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളിതാ കണ്ടില്ലേ, നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവിലേക്ക് നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു അപ്പത്തിൻ്റെ മാവിൽ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അത് ഞാനിനി പ്രത്യേകം ചേർക്കുന്ന കാണിക്കുന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം, ഒരു നല്ലൊരു കളറിന് വേണ്ടിയാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യാണ് ടേസ്റ്റ്, നെയ്യ് തന്നെ ചേർക്കണേ. അപ്പോൾ നെയ്യ് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതേ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഏകദേശം രണ്ട് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തും ആ നെയ്യൊക്കെ കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സും പിന്നെ മഞ്ഞൾപ്പൊടിയും തേങ്ങാക്കൊത്തും നെയ്യും ഈ ഒരു അപ്പത്തിൻ്റെ മാവിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തായതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ അതാ കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു തിക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. ഇതും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇതാണത്, അര ടീസ്പൂൺ കറുത്ത എള്ള്. ഈ ഒരു കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ആവിയിലാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതാ നമ്മളിത് സ്റ്റീം ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇഡലിയുടെ ഒരു തട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ചെണ്ണത്തിൻ്റെ. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അങ്ങ് തേച്ച് കൊടുക്കാം, കാരണം ഇത് നമുക്ക് വിട്ടുവരാനായിട്ടാണ് കേട്ടോ. നമ്മൾ ഇഡലിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ അല്പം ഓയിൽ തൂത്ത് കൊടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ മുഴുവനും ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ച വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ തട്ട് താഴെ വെച്ചിട്ട് മൊത്തത്തിൽ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇതെല്ലാം എടുത്ത് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എങ്ങനെയായാലും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മളിതുപോലെ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻസ് കുറച്ച് മാവ് ഇരിക്കുന്നത് നമ്മൾ ഫുള്ള് എല്ലാത്തിലും ഒന്ന് നിറച്ചങ്ങ് ഒഴിക്കുവാണ്. അപ്പോൾ കംപ്ലീറ്റ് മാവ് നമുക്ക് ഈ ഒരു അഞ്ചെണ്ണത്തിന് ഒഴിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊരു നാലോ അഞ്ചോ മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിതൊന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വെച്ച് കൊടുത്തിട്ട് ഒരു ഒന്നര മിനിറ്റ് ഒക്കെ ആയേ. അപ്പോൾ അത് നല്ലപോലെ സ്റ്റീമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു മൂന്നോ മൂന്നരയോ മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം കേട്ടോ. നമുക്കിതുപോലെ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഇറുക്കിലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതാ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഈ തട്ട് നമുക്ക് അപ്പച്ചമ്പിൽ നിന്ന് മാറ്റാം. കയ്യിലേക്ക് ആവി അടിക്കാതെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. അതിനുശേഷം നമുക്കിത് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു കപ്പ് അപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിൽ നമുക്ക് വെറും 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. നല്ല സോഫ്റ്റുമാണിത്. അപ്പോൾ കാണാൻ നല്ല മൊഞ്ചുള്ള, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പത്തിൻ്റെ മാവായതുകൊണ്ട് തന്നെ ഇതിൽ തേങ്ങയും ജീരകവും ഒക്കെ അരച്ച് ചേർത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ നെയ്യിൽ വറുത്തിട്ട ആ ഒരു തേങ്ങാക്കൊത്തും ഏലക്കയും പഞ്ചസാരയും പഴവും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു ഇഷ്ടപ്പെടുന്ന വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.